ആനിയെ നിങ്ങൾക്ക് ഇഷ്ടമാണല്ലോ നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ ആനിയെ സാധാരണയായിട്ട് ഉത്സവ പറമ്പുകളിലൊക്കെ ആനയെ കാണാം ആന സാധാരണയായിട്ട് ഏറ്റവും കൂടുതൽ കാണുന്നത് കാട്ടിലാണല്ലോ ഇവിടെ കാട്ടിലെ ഒരു കൊമ്പൻ കണ്ടില്ലേ രണ്ട് കൊമ്പ് തുമ്പിക്കൈ വലിയൊരു ആന ഈ ആനയെ പറ്റി ഞാനൊരു കവിത പാടുകയാണ് എല്ലാവരും കേൾക്കുക കാട്ടുകൊമ്പൻ ഗജവീരൻ കാടിളക്കി പുഴയിളക്കി കൂട്ടരെ പിരിഞ്ഞു വന്നൊരു മാമരച്ചോട്ടിൽ കാട്ടുകൊമ്പൻ ഗജവീരൻ കാടിളക്കി പുഴയിളക്കി കൂട്ടരെ പിരിഞ്ഞു വന്നൊരു മാമരച്ചോട്ടിൽ മാമരച്ചില്ലകൾ കൂട്ടി ഉറങ്ങിക്കിടന്ന പക്ഷി കൂട്ടരെ തുമ്പിക്കരത്താൽ വലിച്ചേറിഞ്ഞു കൊമ്പൻ കൊല വീളിച്ചു വേദനിച്ചു കരഞ്ഞീലൻ പക്ഷികൾ ചിന്തിച്ചു കാട്ടു കൊമ്പനെ കൊല്ലുവാനുള്ള മാർഗമെന്തെന്ന് കൂട്ടുകാരൻ തവളയും ഒരു കാട്ടുകൊതുകും ചേർന്നു പക്ഷികളാലമേയും കാട്ടിലേക്ക് യാത്രയായല്ലോ അവർ യാത്രയായല്ലോ ഇമ്പമുള്ളൊരു പാട്ടുപാടി കാട്ടുകൊതുകൊരു നൃത്തമാടി കൊമ്പനാനച്ചെവിടു ചുറ്റി പറന്നുവല്ലോ ഇമ്പമുള്ള പാട്ടു കേട്ടു കൊമ്പനൊന്നു കണ്ണടച്ചു പക്ഷികൾ പറന്നു ചെന്നു കണ്ണു പൊട്ടിച്ചു കുത്തിക്കണ്ണു പൊട്ടിച്ചു തവള മറ്റൊരു കുഴിയിലെത്തി പതിയിരുന്നു മുറ വിളിച്ചു അടുത്തെങ്ങോ വെള്ളമുണ്ടെന്നറിയിക്കുവാൻ കണ്ണു പൊട്ടിയ കൊമ്പനാന വെള്ളമൽപം കുടിക്കുവാൻ തവള കരയും ദിക്കിലേക്കങ്ങോട്ടമായല്ലോ പടുകൂറ്റൻ കുഴി തന്നിൽ തല കുത്തി വീണു കൊമ്പൻ ഇടഞ്ഞല്ലോ കരഞ്ഞല്ലോ മതം തീർന്നല്ലോ ഈ കവിത എല്ലാവർക്കും ഇഷ്ടമായോ കാട്ടിലെ ആ കൊമ്പൻ എന്താ ചെയ്തത് രണ്ട് പക്ഷികൾ ഉണ്ടായിരുന്നു ഇണപ്പക്ഷികൾ ഈ ഇണപ്പക്ഷികളെ കാട്ടുകൊമ്പൻ എന്ത് ചെയ്തു ആ കൊമ്പ് മുഴുവനും പറിച്ചെടുത്ത് ദൂരെ കളഞ്ഞു ആ രണ്ട് പക്ഷികൾക്ക് സങ്കടമായില്ലേ തവളയും കൊതുകുമായിട്ട് പക്ഷികൾ ആലോചിച്ചു എങ്ങനെയാണ് കാട്ടുകൊമ്പനെ ഈ കാട്ടിൽ നിന്നും ഓടിക്കേണ്ടത് അവര് ആലോചിച്ചൊരു സൂത്രം കണ്ടെത്തിയത് നിങ്ങൾ കണ്ടല്ലോ കാട്ടുകൊതുക് കൊമ്പനാന ചെവിട് ചുറ്റി നൃത്തം വെച്ചു മൂളിക്കൊണ്ട് അപ്പോ അതിൽ മയങ്ങി ആന കണ്ണടച്ചു പക്ഷികൾ കണ്ണുപൊട്ടിച്ചു കണ്ണുപൊട്ടിയപ്പോ ആനയ്ക്ക് വെള്ളം കുടിക്കണമെന്ന് തോന്നി തവള ഒരു സൂത്രം കാണിച്ചു ഒരു പടു കുഴിയിലിരുന്നു കൊണ്ട് പാക്കറോം പാക്കറോം എന്ന് നിലവിളിക്കാൻ തുടങ്ങി ആന അവിടെ ഓടിപ്പോയി ആന വീണു കുഴിയിലേക്ക് അങ്ങനെ ആനയ്ക്ക് പിന്നെ ആ കുഴിയിൽ വീണു കഴിഞ്ഞപ്പോ വലിയ കഷ്ടമായി ഈ കഥയില് ആകെ എത്ര ജീവികളാണുള്ളത് എണ്ണി നോക്കൂ ആദ്യം ആന പിന്നെ രണ്ട് കുരുവികൾ രണ്ട് പക്ഷികൾ പിന്നെയോ ഒരു കൊതുക് പിന്നെ ഒരു തവള അഞ്ച് ജീവികളാണ് ഇതിലെ കഥാപാത്രം കഥ എല്ലാവർക്കും ഇഷ്ടമായില്ലേ ഈ ആനയെ നോക്കി ആനയ്ക്ക് തുമ്പിക്കൈ ഉണ്ടല്ലേ നീളമുള്ള തുമ്പിക്കൈ എത്ര എണ്ണം ഉണ്ട് തുമ്പിക്കൈ ആനയ്ക്ക് ഒരേ ഒരു തുമ്പിക്കൈ ആനയ്ക്ക് ഒരു തുമ്പിക്കൈ
ആനയ്ക്ക് രണ്ട് വെളുത്ത നിറത്തിലുള്ള കൊമ്പുകളുണ്ട്. വലിയ കൊമ്പുകളോ അല്ലേ? മുറം പോലെയുള്ള രണ്ട് ചെവികളുണ്ട് ആനയ്ക്ക്. അപ്പൊ രണ്ട് കൊമ്പുകൾ, രണ്ട് ചെവികൾ, ഒരേ ഒരു തുമ്പിക്കൈ. ആനയുടെ വാല് കണ്ടിട്ടുണ്ടോ? ആനയ്ക്ക് എത്ര വാലുള്ളത്? പുറകില് ഒരു വാലുണ്ട്. ആനയുടെ കാലുകളോ? എത്ര കാലുണ്ട്? തൂണ് പോലത്തെ കാലുകളാ അല്ലേ? കണ്ടോ, തൂണ് പോലത്തെ കാലുകൾ. നാല് കാലുകളുണ്ട് ആനയ്ക്ക്, നാല് കാലുകളുണ്ട്. ഇനി ആനയുടെ നഖം ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങൾ? ആന പലതരത്തിലുള്ളതുണ്ട് കേട്ടോ. ആഫ്രിക്കൻ ആനകളുണ്ട്, ഏഷ്യൻ ആനകളുണ്ട്. ഇവയുടെ നഖങ്ങൾക്ക് ചിലപ്പോൾ വ്യത്യാസങ്ങളൊക്കെ വരാം. ഈ ആനയ്ക്ക് അഞ്ച് നഖങ്ങളുണ്ട്. ഒന്ന്, രണ്ട്, മൂന്ന്, നാല്, അഞ്ച്. മുമ്പിലത്തെ രണ്ട് കാലുകളിലും അഞ്ച് വീതം നഖങ്ങളുണ്ട്. ഈ ആനയുടെ പുറകിലുള്ള കാലുകളിൽ മൂന്ന് നഖങ്ങളാണുള്ളത്. ഒന്ന്, രണ്ട്, മൂന്ന്. നമ്മൾ ഏതൊക്കെ സംഖ്യകൾ പഠിച്ചു? ഒരു തുമ്പിക്കൈ ഒന്ന്, തുമ്പിക്കൈ ഒന്ന്. രണ്ട് കൊമ്പുകൾ രണ്ട്. മൂന്ന് നഖങ്ങൾ ഒന്ന്, രണ്ട്, മൂന്ന്. ആനയുടെ പുറയിലത്തെ കാലില് മൂന്ന് നഖങ്ങൾ. പിന്നെയോ? നാല് കാലുകൾ, നാല് കാലുകൾ. ഇനി അഞ്ച് നഖങ്ങൾ. മുമ്പിലത്തെ കാലിൽ അഞ്ച് നഖങ്ങളുണ്ട്. ഒന്ന്, രണ്ട്, മൂന്ന്, നാല്, അഞ്ച്. ഇപ്പോ ഈ കഥയിലൂടെ കുറെ സംഖ്യകളും പറയാൻ പഠിച്ചല്ലോ അല്ലേ?